ഗൈഡൻസ് ടിവി, ലൈറ്റ് ഫോർ ലൈഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقولون سبحان ربنا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുൽ ആമിനു ബിഹി ഔ ലാ തുമിനു ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ വയഖൂലൂൻ സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല എന്നാണ് വിശദീകരിച്ചു വെച്ചത്. ഇവിടെ നമ്മൾ പിന്നെ അർത്ഥം പറഞ്ഞപ്പോൾ ഇവിടെ ഈ ഖുൽ ആമിനു ബിഹി ഔ ലാ തുമിനു ഇവിടെ ഒരു അർത്ഥം പറഞ്ഞപ്പോൾ ഒരു പിന്നെ ചവിട്ടിപ്പുറത്ത് ഉണ്ടായി. പിന്നെ അത്രയല്ല, ഞാൻ അർത്ഥം പറഞ്ഞപ്പോൾ ഒരു ഒരു പിശകും ഞാൻ കേട്ടു. അപ്പോൾ അതൊന്ന് തിരുത്തണം. ഇവിടെ ഖുൽ പ്രവാചകരെ പറയുക, ആമിനു ബിഹി, നിങ്ങൾ ഈ വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്തി അംഗീകരിച്ചു കൊള്ളുക. ഔലാത്തു മിനു, അല്ലെങ്കിൽ നിങ്ങൾ സത്യപ്പെടുത്തി അംഗീകരിക്കാതെ ഇരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനെ കളവാക്കിയവരോടുള്ള അള്ളാഹുവിൻ്റെ ഒരു പിന്നെ ഭീഷണി ശബ്ദമാണ്. ശരിക്ക് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരു ശബ്ദമാണ്. അതായത് ഈ വിശുദ്ധ ഖുർആനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ, വലഖദ് സറഫ്ന ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. അപ്പം വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്താനാണ്. അപ്പോൾ അപ്പോഴാണ് അവർ പറഞ്ഞത്, വഖാലു ഖാലു ലന്നു മിന ലക ഹത്ത തഫ്ജൂറ ലന മിനൽ അർദി യംബുഅ. മുഹമ്മദ്, ഞങ്ങൾ നിങ്ങളിൽ നിന്നിൽ വിശ്വസിക്കുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ നിർദ്ധരികൾ അല്ലെങ്കിൽ പിന്നെ നദികൾ ഒഴുക്കി തരുന്നത് വരെ. എന്നിട്ട് അവർ പറയും, ഔ തക്കൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ വഅനബിൻ, അല്ലെങ്കിൽ നിനക്ക് മുന്തിരിത്തോപ്പുകൾ ഉണ്ടാവണം, കാരക്കത്തോപ്പുകൾ ഉണ്ടാവണം. പിന്നെ ഫതുഫജ്ജിർ അൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ, മാത്രമല്ല ഈ തോപ്പുകളിൽ നീ എന്ത് ചെയ്യണം, അതിനിടയിലൂടെ അരുവികൾ ഒഴുക്കണം അല്ലെങ്കിൽ നദികൾ ഒഴുക്കണം. പിന്നെ അവർ പറഞ്ഞു, പിന്നെ ഔ തുസ്കിത സമാസാം താലൈന കിസഫൻ, മാനത്തിന് എന്ത് ചെയ്യണം, കുറേ പിന്നെ കഷ്ണങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മേൽ നീ വീഴ്ത്തണം. ഔ തൈത്തിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, അല്ലെങ്കിൽ അള്ളാനെയും മലക്കുകളെയൊക്കെ സഹായികളായിട്ട് നീ കൊണ്ടുവരണം. ഇങ്ങനെ ഒരു കുറേ നിനക്ക്, അല്ലെങ്കിൽ സുഹ്റഫിൻ്റെ ഒരു ബെയ്ത്ത് വീടുണ്ടാകണം. പിന്നെ അല്ലെങ്കിൽ നീ മാനം കയറണം, എന്നിട്ട് മാനം കയറിയിട്ട് എന്ത് ചെയ്യണം, നീ മാനത്ത് നിന്ന് ഇറങ്ങണം, നീ വരുമ്പോൾ ഒരു കിതാബ് കൊണ്ടുവരണം ഞങ്ങൾക്ക് വായിക്കാൻ ഉതകുന്ന, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഈ ബഹുദൈവ വിശ്വാസികൾ 100 പിന്നെ ഈ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ നിരത്തിയിട്ട്, 100 കാര്യങ്ങൾ നടന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിരത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് വിശ്വസിക്കാനുള്ള അവരുടെ ആ പിന്നെ വിമ്മിഷ്ടം അല്ലെങ്കിൽ വൈമനസ്യം അത് കാണിക്കുകയാണ്. അപ്പോൾ അവരോടുള്ള അള്ളാഹിൻ്റെ പ്രതികരണമാണ് ഖുൽ ആമിനു ബി ഔ ലാ തുമിനു. ഇത് തസ്വീയത്തിനാണ്, തസ്വീയത്തിനാണ്, ഉദ്ദേശം തഹദീദാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ കുറേ തസ്വീയത്തിനല്ല എന്ന് പറഞ്ഞതല്ല, തസ്വീയത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹ്ക്ക് നിങ്ങൾ ഒരുപോലെയാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരുപോലെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുമ്പോൾ അതിലെന്തുണ്ട്? ഇപ്പം നമ്മൾ ഈ പരീക്ഷക്ക് പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന കുട്ടികളോട് പറയുമല്ലോ, ഇത് പഠിച്ചാലും ശരി പഠിച്ചിട്ടില്ലെങ്കിലും ശരി എന്ന് പറയും. അതിൻ്റെ അർത്ഥം പഠിക്കണ്ട എന്നുള്ളതല്ല, പിന്നെ അതിലൊരു എന്തുണ്ട്, ഒരു താക്കീതിൻ്റെ സ്വരമുണ്ട്, പിന്നെ ഒരു വിഗണിക്കലുമുണ്ട്. എന്തായാലും മനസ്സിൽ എന്ന് പറയില്ലേ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവരെ ഒരു പിന്നെ കണക്കിലെടുക്കാത്ത മാതിരി, പരിഗണിക്കാത്ത മാതിരിയുള്ള ഒരു പ്രയോഗമാണ് ഖുൽ ആമിനു ബിഹി ഔ ലാ തുമിനു എന്നുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അവരെന്ത് ചെയ്യണം, ഈ ഒരു പ്രയോഗം, അതൊരു താക്കീതിൻ്റെ സ്വരമുണ്ട്, അതിൽ സ്വാധീനിക്കപ്പെട്ട അവരെന്ത് ചെയ്യണം, വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അതാണ് മനിമൊലൈൻ്റെ ഒക്കെ തഫ്സീറിലുള്ളതായിട്ട് പറഞ്ഞ പിന്നെ കാദറൊക്കെ പറഞ്ഞത്, ഖുൽ ആമിനു ബിഹി, നിങ്ങൾ ഖുർആനിൽ എന്നെ വിശ്വസിച്ച് അംഗീകരിക്കുക, ഔ ലാ തുമിനു, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ വിശ്വസിച്ചു എന്ന് വിചാരിച്ചിട്ട് ഖുർആനിന് എന്തെങ്കിലും ഒരു ഏറെയോ
വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഖുർആൻ ഇനി എന്തെങ്കിലും ഒരു പോരായ്മയെ വരുന്ന ഒരു വിഷയമല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഖുർആൻ അള്ളാഹൻ്റെ കലാമാണ്, അതിന് അതിൻ്റെ ആ അള്ളാഹൻ്റെ കലാമം എന്നുള്ള പരിപൂർണത അതിനുണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എന്നും തഫ്സീറുകളിലുണ്ട്. മനസ്സിലായത്? ഖലാസ്, അതാണ് അതിൻ്റെ അവിടെ നിന്ന് ക്ലിയർ ചെയ്യാനുള്ള വിഷയം. ഇന്നൽ ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ. നമ്മൾ ഇതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു മനസ്സിലെ. ബർക്കത്ത് ബിൻ നൗഫലിനെ പോലെ, അബ്ദുല്ലാഹി ബിൻ സലാമിനെ പോലെ, അതേപോലെ പിന്നെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിനെ പോലെ, പിന്നെ ഉള്ള വിശ്വാസികൾ മുമ്പ് വേദത്തിൽ വിശ്വസിച്ച അതിൽപ്പെട്ട ഒരാളാണ് നമ്മൾ പിന്നെ തഫ്സീറുകളിൽ മുഅയ്ഖീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, മുഅയ്ഖീബ് എന്ന് പറഞ്ഞൊരു വ്യക്തി, മുഅയ്ഖീബ് ബിൻ അബി ഫാത്തിമ അദ്ദൗസി എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹം പിന്നെ വേദം പഠിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് മക്കയിൽ വന്ന് ഖുറൈശികളുടെ ഒരു ഹലീഫായി, ഒരു ഖുറൈശി ഗോത്രങ്ങളിലേക്ക് ചേർക്കപ്പെട്ട് പിന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ മുഅയ്ഖീബ്. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിരുന്നു. മുഅയ്ഖീബ് മനസ്സിലല്ലേ? ഉമർ റളിയല്ലാഹു തആലന്റെ കാലത്തായപ്പോഴത്തേക്ക്, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചാണ്, ഉമറിൻ്റെ കാലമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് രോഗം മൂർജിച്ച്. ഉമറാണെങ്കിൽ ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കുഷ്ഠരോഗികളോട് നിസ്സഹസനമാത്രങ്ങൾ അകലം പാലിക്കാനല്ലേ പറഞ്ഞത്. പക്ഷേ ഉമർ എന്നാലും ഇദ്ദേഹത്തെ പിന്നെ പിന്നെ വിളിക്കുമായിരുന്നു എന്നാണ്, ഉമറിൻ്റെ സഹസിലിരുത്തായിരുന്നു. ഒരു ദിവസം ചില വൈദ്യന്മാർ യമനിൽ നിന്ന് വന്നപ്പോൾ ആ വൈദ്യന്മാരോട് ഈ മുഅയ്ഖീബിനെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈദ്യന്മാർ നോക്കിയിട്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ ഇദ്ദേഹത്തെ ഭേദപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ രോഗം മൂർജിക്കാതിരിക്കാൻ പിന്നെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ അതെങ്ങനെയെന്ന് വെച്ചപ്പോൾ അവർ ഈ ആട്ടങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു ഹമ്പൽ. എന്നിട്ട് ആട്ടങ്ങ് വെച്ചിട്ട് അവരൊരു ചികിത്സ ചെയ്യുകയും അങ്ങനെ ഈ മുഅയ്ഖീബിൻ്റെ കുഷ്ഠരോഗം പടരുന്നതിൽ നിന്ന് അത് നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. മനസ്സിലായി? മുഅയ്ഖീബ് അദ്ദേഹമൊക്കെ ഈ ഗണത്തിൽപ്പെട്ടതാണ്. ഇന്നൽ ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ ويقولون سبحان ربنا ان كان وعد ربنا لمفعولا. ذاك നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇനി ويخرون للاذقان يبكون ويزيدهم خشوعا. അവിടെ സുജൂദ്, നമുക്കൊരു സുജൂദ് ചെയ്തിട്ട് ഷഹനാ നിസ്ലാസന മാത്തങ്ങൾ ഖുതുബ നടത്തുമ്പോൾ ഇങ്ങനത്തെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്തിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇവിടെ ويخرون യഖിറൂൻ. നമ്മളെന്താ, നമ്മളിതിന് മുമ്പൊരായത്ത് പഠിച്ചപ്പോൾ സൂറത്ത് സാഫാത്തിൽ ഫസ്തഗ്ഫർ റബ്ബഹു വഖറ റാഖിഅൻ വഅനാബ്. ഖറ റാഖിഅൻ ആരെക്കുറിച്ച് പറഞ്ഞേ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്. പിന്നെ ഇതാണ് സൂറത്ത് സാദിൽ ഖറ യഖിറൂ യഖിറൂൻ വയഖിറൂൻ. അവർ വീഴും വീഴും. ലിൽ അദ്ഖാൻ, ലിൽ അദ്ഖാൻ എന്ന് പറഞ്ഞാൽ അലൽ അദ്ഖാൻ, അലൽ അദ്ഖാൻ, അലൽ അദ്ഖാൻ താട വെച്ച് എന്നാണ്. ശരിക്കും താട വെച്ചല്ല, ഇതാ പിന്നെ നെറ്റി വെച്ച് മൂക്ക് വെച്ചിട്ട് ഉള്ളതാണ്. പക്ഷേ അവരുടെ ഈ പിന്നെ ഈ അള്ളാഹിനോടുള്ള കൂറ് ബഹുമാനം ഇവിടെ ഈ പിന്നെ സുജൂദ് തന്നെ തഅലീമിൻ്റെ സുജൂദാണ്, തഅലീമിൻ്റെ സുജൂദാണ്. അപ്പോൾ അള്ളാഹിനോടുള്ള ആ ബഹുമാനം കാരണത്താൽ അവർ അത്രമേൽ ഭവ്യരായിട്ട് വീഴും എന്നൊരർത്ഥം വായിക്കാനാണ്. വയഹിറൂൻ അലിൽ അദ്ഖാൻ, ദഖൻ അദ്ഖാനാണ്, ദഖൻ അത് ഈ താടേക്കാണ് പറയാം. ഈ അതിലായിട്ട് അവർ വീഴും. യബ്കൂൻ, യബ്കൂൻ, യബ്കൂൻ അവർ കരയും, കരയും. ബുക്കായിൽ നിന്നാണ് ഈ ബുക്ക. ഏത് ബുക്ക ആണ്? സന്തോഷത്താലുള്ള ബുക്ക ആണോ? അതല്ല, പല നിലക്കുണ്ടല്ലോ ബുക്ക, പല നിലക്കുള്ള കരച്ചിലുണ്ട്. പിന്നെ സന്തോഷത്തിൻ്റെ കരച്ചിലുണ്ട്, സന്താപത്തിൻ്റെ കരച്ചിലുണ്ട്, വേറെയും പല രീതിയിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം ഈ കരച്ചിലിൻ്റെ കുറേ രൂപങ്ങൾ, കരച്ചിലിൻ്റെ കുറേ രൂപങ്ങൾ പിന്നെ വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ എണ്ണിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പിന്നെ ഇവിടെ എന്ത് കരച്ചിലാണ്, അല്ല എന്ത് കരച്ചിലാണ് ഇവർ കരയണത്? ഈ ആളുകൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞ മുഅയ്ഖീബിനെ പോലുള്ള, വറഖയെ പോലുള്ള, സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിനെ പോലുള്ള, അബ്ദുല്ലാഹി ബിൻ സലാമിനെ പോലെ ഇങ്ങനത്തെ ആളുകളൊക്കെ അവരുടെ കരച്ചിൽ ഇവിടെ പല തഫ്സീറുകളിലും അത് ഫറഹിൻ്റെ കരച്ചിൽ എന്നാണ്, സന്തോഷത്തിൻ്റെ കരച്ചിൽ. കാരണം എന്താ? ഇൻ കാന വഅദു റബ്ബിനാ ലമഫൂല എന്ന് അവർ പറയണ്ടല്ലോ, ഞങ്ങളുടെ റബ്ബിൻ്റെ
വാഗ്ദാനം അത് പ്രാവർത്തികമാക്കപ്പെടുന്നത് തന്നെയാണ്, തീർച്ചയാണ്, ഇന്ന എന്നുള്ളത് ഇന്ന തീർച്ചയായ അർത്ഥത്തിലാണ്. അപ്പോൾ റബ്ബിൻ്റെ വാഗ്ദാനം എന്താണ്? ഒരു പ്രവാചകൻ ഉദയം ചെയ്യുന്നത് ഉള്ള വാഗ്ദാനമാണ്, ഒരു വേദം അവതീർണമാകുന്നതിനെ കുറിച്ചുള്ള വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനം പുലർന്നു, വേദം വന്നു, പ്രവാചകൻ ഉദിച്ചു. അപ്പോൾ യഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ, സന്തോഷാധിക്യത്താൽ അവർ കരയും, അതേ അവരെന്ത് ചെയ്യും? പ്രണമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചില തഫ്സീറുകളിലുള്ളത്. ബുക്ക പിന്നെ ദുഃഖത്തിൻ്റെ ബുക്കുണ്ട്, അതേപോലെ തന്നെ സന്തോഷത്തിൻ്റെ. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലാനു നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ തുടക്കത്തിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം നട്ടുച്ച നേരത്ത് അബൂബക്കർ റളിയല്ലാഹു വീട്ടിലേക്ക് വരികയാണ്. അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയാണ് പിന്നെ ഹിജ്റക്കുള്ള അനുവാദം കിട്ടിയെന്ന്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഉടനെ അസ്സുഹ്ബത്ത് യാ റസൂലല്ലാ, റസൂലെ ഞാനും നിങ്ങളുടെ കൂടെ സുഹബത്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു. അപ്പോൾ പിന്നെ ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്നത് ആദ്യമായി ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പിന്നെ അതാണ് പിന്നെ വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ, ഖശിയത്തിൻ്റെ കരച്ചിൽ. അത് പ്രത്യേകം എന്താണ് ഖശിയത്തിൻ്റെ കരച്ചിൽ? പിന്നെ പേടിച്ചുള്ള, അള്ളാഹിനെ പേടിച്ചിട്ടുള്ള കരച്ചിൽ, അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള പിന്നെ ഭയത്താൽ ആ ഭയത്തിൻ്റെ പ്രകടനം കരഞ്ഞുകൊണ്ട് അല്ലേ. അത് പുണ്യ ഏറെ പിന്നെ ഒരു മഹനീയമായ കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു രണ്ട് ഖത്റത്ത്, അതേപോലെ രണ്ട് അസർ, ഖത്റത്താനി രണ്ട് തുള്ളികൾ, അതേപോലെ രണ്ട് അസർ അടയാളങ്ങൾ, ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടകരമാണെന്നാണ്. ഇഷ്ടകരമാണ്. ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്റതൈനി വ അസറൈൻ, രണ്ട് അസറുകൾ രണ്ട് ഖത്റത്തുകൾ, അതിനോളം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വേറൊന്നുമില്ല എന്നാണ്. ഏതാ രണ്ട് ഖത്റത്ത്? ഒന്ന് ആ അള്ളാഹുവിനുള്ള ഖുശു, ഖശിയത്തിനാൽ കരച്ചിൽ, കരയുമ്പോഴുള്ള കണ്ണീർ തുള്ളി. മറ്റൊന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ പോരടിച്ച് ആ രക്തം ചിന്തുമ്പോൾ ഉറ്റി വീഴുന്ന രക്തം, അതാണ്. പിന്നെ രണ്ട് അസറുകൾ എന്താ അസറുകൾ? ഒന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ പിന്നെ ജിഹാദിനുള്ള പുറപ്പാടിൽ ആ പിന്നെ യാത്ര അല്ലെങ്കിൽ അതിലുള്ള കാൽവെപ്പുകൾ. മറ്റൊന്ന് അസറുൻ ഫി ഇല ഫരീദത്തിൻ മിൻ ഫറായിദില്ല, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു നിസ്കാരം അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കർമ്മം അത് അനുഷ്ഠിക്കുവാനുള്ള പോക്ക്, അതിൻ്റെ കാൽവെപ്പുകൾ. ഈ രണ്ട് കാൽവെപ്പുകൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞു. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഐനാനി, രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകളെയും നരകത്തി തൊടില്ല എന്നാണ്. നരകത്തി സ്പർശിക്കൂല തൊടില്ല എന്ന് പറഞ്ഞു. അതൊന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനോടുള്ള ഖശിയത്തിനാൽ കരഞ്ഞ കണ്ണ്. രണ്ടാമത്തേത് ഐനുൻ ഹറസത്ത് ഫി സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹ്ക്ക് ഭയന്നുള്ള കരച്ചിൽ അത് പിന്നെ മഹനീയമാണ്. തൈ വയഖിറൂന ലിൽ അദ്ഖാൻ യബ്കൂൻ, നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പിന്നെ മഹാസംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ പുതിയ ചില ഭാഗങ്ങൾ ഇന്ന് പിന്നെ ഒരു വായിക്കാനൊരവസരം കിട്ടി ചില്ലേ. അത് നജാഷിയുമായി ബന്ധപ്പെട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഹബ്ഷയിലേക്ക് ഹിജറ പോയി. ഹബ്ഷ സംഭവത്തിൻ്റെ മിക്ക വിഷയങ്ങളും ധരിക്കുന്നത് ഉമ്മു സലമയാണ്, കൃത്യമായിട്ട് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഉമ്മു സലമയാണ് അതിൻ്റെ ഒരു പൂർണ്ണത കൊണ്ടുവരുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഞങ്ങൾ ഹബ്ഷയിൽ പിന്നെ മക്കയിൽ ജീവിതം ഏറെ ഞെരുക്കമാവുകയും ഇനി ജീവിതം അസാധ്യമെന്നൊരവസ്ഥ വരികയും ചെയ്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഹബ്ഷയിലേക്ക് ഹിജ്റ പോയി. ഹബ്ഷയിൽ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരും ഉപദ്രവിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ ഉമ്മു സലം പറയാണ് ഫനസൽനാ ബിഖൈരി ദാരിൻ ഇലാ ഖൈരി ജാരിൻ, ഞങ്ങൾ ഏറ്റവും നല്ല ഒരു നാട്ടിൽ ഏറ്റവും നല്ല ഒരു അയൽവാസിയുടെ പക്കലേക്ക് ഞങ്ങൾ ചെന്നിറങ്ങി എന്നാണ് ഉമ്മു സലം പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അള്ളാഹ്ക്ക് വിഭാഗത്ത് എടുത്തുകൊണ്ട് ഞങ്ങളവിടെ നിർഭയരായി കഴിയവേ ഈ വിവരം മക്കാരറിഞ്ഞ് ഖുറൈശികൾ അറിഞ്ഞ്. അപ്പോൾ ഖുറൈശികൾ എന്ത് ചെയ്തു? ഖുറൈശികളിൽ അന്നത്തെ രണ്ട് കരുത്തന്മാരെ ഞങ്ങളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു. ഒന്ന് അബ്ദുള്ള, ഒന്ന് അംറു ബിൻ ആസ്,
ഇബ്നു വായിൽ സഹമി, മറ്റൊന്ന് അബ്ദുള്ള ഇബ്നു അബി ഉമയ്യ അൽ മഖ്സൂമി. മഖ്സൂമി ഈ രണ്ടാളികളെ അയച്ചത് ഖുറൈശികൾ മുശരിക്കൾ ഞങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നജാഷിയിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അംറു ബിൻ ആസ് സഹമിയും അബ്ദുള്ള ഇബ്നു അബി റബി അൽ മഖ്സൂമിയും ഹബ്ഷയിൽ വന്ന്. അപ്പോൾ മുസലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഹബശക്കാർക്ക് ഈ സമ്മാനങ്ങൾ ഇഷ്ടമാണ്, അവർ ക്രൈസ്തവരാണ്, സമ്മാനങ്ങൾ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം മക്കയിൽ ഉണ്ടാക്കുന്ന തോലാണ്, തോലിൻ്റെ പിന്നെ ഈ ഉൽപ്പന്നങ്ങളാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അംറു ബിൻ ആസും അബ്ദുള്ള ഇബ്നു അബി ഉമയ്യയും നല്ല സമ്മാനങ്ങളായിട്ടാണ് അവിടെ വന്നത്. നല്ല സമ്മാനങ്ങളായിട്ട് വന്ന് അതെന്ത് ചെയ്ത് ഈ പാത്രിയാർക്കീസ്മാർക്ക് എന്ത് ചെയ്ത് നന്നായിട്ട് വിതരണം ചെയ്ത് പിന്നെ നജാഷി രാജാവിനും നൽകി. നജാഷി രാജാവ്, നജാഷിൻ്റെ പേരെന്താ? നജാഷി എന്നുള്ളത് ഇതൊരു ഒരു മഹനീയ ചരിത്രം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് നജാഷി ഹബശ ഭരിക്കുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. പേർഷ്യ ഭരിക്കുന്നവർക്ക് കിസ്ര, റോമ ഭരിക്കുന്നവർക്ക് കൈസർ, ഈജിപ്റ്റ് അന്ന് ഭരിച്ചിരുന്നവർക്ക് മുഖൗക്കിസ്, പിന്നെ യമൻ ഭരിച്ചിരുന്നവർക്ക് തുബ്ബ, ഈ തുർക്കി ഭരിച്ചിരുന്നവർക്ക് ഖാഖാൻ. ഇതൊക്കെ എന്താണ് ആ പിന്നെ ഈജിപ്തിൽ പണ്ട് ഫിർഔൻ എന്നൊക്കെ പറയുന്നതൊക്കെ സ്ഥാനപ്പേരുകളാണ്. അപ്പോൾ നജാഷി എന്നുള്ളത് ഒരാളെ പേരല്ല, പിന്നെ രാജാവ് അന്നത്തെ രാജാവിന് പിന്നെ ഉള്ള സ്ഥാനപ്പേരാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അസ്ഹുമ എന്നാണ്. അസ്ഹുമ ഇബ്നു അബ്ജർ, അബ്ജർ അസ്ഹുമൻ്റെ വാപ്പ അബ്ജർ, ഇദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് ഈ നജാഷി. പിന്നെ സുഹ്മ എന്നും അസ്ഹുമ എന്നും വായനുണ്ട്, ഹദീസുകളിൽ രണ്ടു കാണാം. ഏതായാലും അപ്പോൾ ഈ അസ്ഹുമ നജാഷി രാജാവിനും ഇത് കൊടുത്ത് സമ്മാനം കൊടുത്ത്. എന്നിട്ട് അംറു ബിൻ ആസ് അതെയാണ് കൂടുതൽ വാചാലനാണത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ, അതായത് ഗിൽമാനുൻ സുഫഹ, ഗിൽമാനുൻ സുഫഹ എന്ന് പറഞ്ഞാൽ വിവരദോഷികളായ ഭോഷ്കന്മാരായ കുറച്ച് ഈ കുരുത്തം കെട്ടി കുട്ടികൾ എന്നറിയില്ലേ, ആ പ്രയോഗമാണ്. നിങ്ങളെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവർ പിന്നെ അവരുടെ കുടുംബങ്ങളോടൊക്കെ പിണങ്ങി കുടുംബബന്ധം മുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അവരുടെ പിന്നെ കുടുംബക്കാരും പിതാക്കന്മാരൊക്കെ ഞങ്ങളെ നിയോഗിച്ചതാണ് നിങ്ങൾ വിട്ടുതരണം അവരെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടാണ് അംറു ബിൻ ആസ് സംസാരിക്കുന്നത്. പിന്നെ അപ്പോൾ പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, ഞങ്ങളെല്ലാവരെയും എന്ത് ചെയ്ത് ഈ നജാഷി വിളിച്ച് അവിടേക്ക് കൊട്ടാരത്തിലേക്ക് വിളിച്ച് അല്ല കൊട്ടാരത്തിലേക്ക് വിളിച്ചു. നജാഷി ഞങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്ഖിഫത്തിനെയും വിളിച്ചു എന്നാണ്. അസ്ഖിഫ എന്നുണ്ടെങ്കിൽ ബിഷപ്പുമാർ, പണ്ഡിതന്മാർ, അവരെയും വിളിച്ച്, ഈ പാത്രിയാർക്കിസ്മാരല്ല, സമ്മാനം കൊടുത്ത ആളുകളല്ല, മറ്റേ പണ്ഡിതന്മാരെയും വിളിച്ച്. അങ്ങനെ പണ്ഡിതന്മാർ അവരുടെ മുസ്ഹഫുകളുമായി വന്നു. മുസ്ഹഫുകൾ എന്നുണ്ടെങ്കിൽ അവരുടെ വേദം എഴുതിയ ഏടുകളായിട്ട് വന്ന്, പിന്നെ അവർ എന്നിട്ട് നജാഷിയുടെ ചുറ്റും ഇരുന്ന് ഈ വേദപുസ്തകമായിട്ട് അവരെ എല്ലാവരും ചുറ്റും ഇരുന്ന് ഞങ്ങളെ വിളിച്ച്. അപ്പോൾ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്നു. അങ്ങനെ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ് സംസാരിക്കുന്നത്. ജാഫറിനോട് ചോദിച്ച് എന്താണ് നിങ്ങളുടെ കാര്യം, എന്തിനാണ് ഇവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് വിഷയങ്ങൾ ചോദിച്ചത്. അപ്പോൾ ജാഫർ റളിയല്ലാഹു തആലന് വജാലനായി, ഞങ്ങൾ മക്കയിൽ ആരായിരുന്നു, മനസ്സിലെ അദ്ദേഹം വിശ്വാസപരമായി സാമൂഹികമായി കുടുംബപരമായി ഒക്കെയുള്ള അന്നത്തെ ജാഹിലിയത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയെ നിയോഗിച്ചു, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അതേപോലെ തന്നെ നിഷിദ്ധങ്ങൾ പിന്നെ ഒഴിവാക്കാനും കുടുംബബന്ധങ്ങൾ ചാർത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നജാഷി പിന്നെ എന്ത് ചെയ്ത് പിന്നെ സംസാരിച്ചപ്പോൾ പിന്നെ ഇവർ ആദ്യം പറഞ്ഞിരുന്നു, ഞങ്ങളെ ദീനിൽ നിന്ന് ഒരു പോയിൻ്റ് ചെയ്ത് ആര് അംറു ബിൻ ആസും അബ്ദുള്ള ഇബ്നു അബി ഉമയ്യയും ഞങ്ങളെ ദീനിൽ നിന്ന് പോയിൻ്റ് ചെയ്ത് നിങ്ങളെ ദീനിലോട്ട് പ്രവേശിച്ചിട്ടില്ല, നിങ്ങളെ ദീനിലോട്ട് പ്രവേശിച്ചില്ല, അത് ഒരു വടി വെക്കലാണ്, കടുത്ത വടി വെക്കലാണ്, നിങ്ങളെ ദീനിലോട്ട് പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ദീനിലേക്ക് നസ്രാനിയത്തിലേക്ക് നിങ്ങൾ വരാത്തത്, എന്താണ് യഹൂദിയത്തിലേക്ക് നിങ്ങൾ വരാത്തത്, അവിടുന്ന് നിങ്ങൾ അവരുടെ ദീനിനെ വിട്ടും ചെയ്ത്, അപ്പോൾ ഞങ്ങളുടെ ദീനിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നജാഷി ചോദിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആലാ പറയുന്നത് ജാഫർ റളിയല്ലാഹു തആലാ അൻഹു അതിന് സൂറത്ത് കാഫ ഹായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ്നാദ റബ്ബഹു നിദാ അൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന അൽ അദ്മു മിന്നി വഷ്തഅല റസു ശൈബ തുടങ്ങിയിട്ട് സൂറത്ത് മറിയമിൻ്റെ തുടക്കഭാഗങ്ങൾ അങ്ങോട്ട് ഓതി. അല്ലേ,
ഉമ്മ സലമ റളിയല്ലാഹു തആല പറയാണ് ഫബക്ക വല്ലാഹി നജാഷി ഹത്ത അഖ്ദല ലിഹ്യതഹു ഹത്ത അഖ്ദല ലിഹ്യതഹു നജാഷി ആ പാരായണം കേട്ട് അദ്ദേഹത്തിൻ്റെ താടി നനഞ്ഞ് കുതിർക്കുവളം കരഞ്ഞു എന്നാണ്. മാത്രമല്ല ഉമ്മ സലമ പറയാണ് വബക്ക അസാഖിഫതുഹു ഹത്ത അഖ്ദലു മസാഹിഫഹു, ഈ പിന്നെ ബിഷപ്പുമാർ കരഞ്ഞു അവരുടെ മുന്നിലുള്ള ഏട് നനഞ്ഞ് കുതിർക്കുവളം കരഞ്ഞു. മനസ്സിലായി? കാരണം ഈ സൂറത്തിൻ്റെ തുടക്കഭാഗം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ചുള്ള ഈ പരാമർശങ്ങളും വിഷയങ്ങളൊക്കെ ഓതി കേട്ടപ്പോൾ അത്രമേൽ കരഞ്ഞു എന്നാണ്. അങ്ങനെ പിന്നെ ഇവർ എൻ്റെ നാട്ടിൽ പിന്നെ നിർഭയരാണ്, എൻ്റെ അയൽപക്കവും അഭയം തേടി വന്ന ആളുകളെ ഞാൻ വിട്ടു തരൂല എന്ന് പറഞ്ഞ ആ സദസ് അങ്ങനെ പിരിയാണ്. അതായത് ഇവർക്കൊന്നും പറയാൻ പറ്റിയില്ല, കാരണം അത്രമേൽ ഇവർ കരഞ്ഞു. നജാഷി കരഞ്ഞു, അതേപോലെ തന്നെ ഈ ബിഷപ്പുമാരും കരഞ്ഞു. കാരണം സുഹൃത്ത് ഈ മറിയമിൻ്റെ തുടക്കം അവർ കേട്ടതിൽ പിന്നെ ആ സദസ് പിരിഞ്ഞ്. അതെയല്ലേ? പിന്നെ അമ്രബിൻ ആസ് അബ്ദുല്ലാഹിബിൻ അബി ഉമയ്യയോട് പറയാണ് അവർ പിന്നെ നാളെ ഞാൻ ഒരിക്കൽ കൂടി രാജാവിനെ കാണും, നജാഷിയെ കാണും. എന്നിട്ട് ഇവരുടെ ഖദ്റഇനെ ഇസ്തിഹ്സാൽ ചെയ്യണേ എന്നാണ് ഇവരെ ഒന്നടങ്ങ് ഇവിടുന്ന് തുടച്ച് നീക്കുന്ന ഒരു വാക്ക് ഞാൻ നജാഷിയോട് പറയുമെന്ന് അറിയണം. അപ്പോൾ അതെന്താണ് ചോദിക്കാൻ? അപ്പോൾ ഇവർ ഈസനെ കുറിച്ച് അബുദാണ് എന്ന് പറയും. അബുദാണ്, അബ്ദുള്ള എന്നല്ല, പിന്നെ അബുദ്. ഈസ ഒരു അടിമയാണെന്നാണ് ഇവർ പറയണത്. അത് ഞാൻ എന്ത് ചെയ്യും? അവിടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അബ്ദുല്ലാഹിബ്ൻ അബി ഉമയ്യ പറഞ്ഞ് പിന്നെ അംബർബില്ലാസ് നിങ്ങളത് പറയരുത്, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നജാഷിയാണ് ഇവരെ കൊല്ലൂല്ലേ, ഇവരെ ഇല്ലായ്മ ചെയ്യൂലേ, അപ്പോൾ അങ്ങനെ ഒരു കടുത്ത ഭാഷ വേണ്ട, നമ്മളുടെ ചോരകളാണ് എന്ന രീതിയിലൊക്കെ അബ്ദുല്ലാഹിബ്ൻ അബി ഉമയ്യ പറയുന്നുണ്ട്. പക്ഷേ അംബർബില്ലാസ് അതുകൊണ്ടാണ് അംബർ പിൽക്കാലത്ത് മരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് അംബർ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടും പിന്നെ അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു രംഗം ആ സമയത്ത് അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് ഓർത്തിട്ട് കരയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഏതായാലും കാരണം അത് അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ എന്തായാലും ഇത് പറയും എന്ന് അംബർ പറയുന്നത്. അങ്ങനെ അംബർ റളിയല്ലാഹു തആല അൻഹു ഇതവിടെ അവതരിപ്പിച്ചു നജാഷിനോട്, ഈസബിന് മറിയമിനെ കുറിച്ച് ഇവർ അബുദ് എന്നാണ് പറയുന്നത്. അബുദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അടിമകളുണ്ടല്ലോ, ആ അടിമകളെ പോലെ എന്നുള്ളത് വായിക്കാനാണ്. അപ്പോൾ ജഫർ ബിൻ അബി താലിബിനെയും കൂട്ടരെയും പിന്നെ നജാഷി വിളിച്ച് പിറ്റേന്ന്. അപ്പോൾ ഇവർ പോകുമ്പോൾ പുറത്തുനിന്ന് ഇവരടക്കം പറയാണ്, നമ്മളവിടെ ചെന്നിട്ട് എന്ത് പറയും, അംബർ ഇതാണ് പറയുക എന്നുള്ളത് അവിടെ വാർത്ത വന്ന്. അപ്പോൾ ജഫർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, നമ്മൾ നജാഷിയുടെ അടുക്കൽ പറയുക ഈസയെക്കുറിച്ച് അള്ളാഹു എന്താണോ അവതരിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എന്താണോ എത്തിച്ചു തന്നത് അതാണ് നമ്മൾ പറയുക. ആ വിഷയത്തിൽ യക്കൂനുദ വിദാലിക മാഹു വഖായിൻ എന്നുണ്ടെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അള്ളാഹ് എന്താണോ അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എന്താണോ എത്തിച്ചു തന്നത് അതേ ഈസൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ നമ്മൾ പറയുകയുള്ളൂ എന്ന് ജഫർ റളിയല്ലാഹു തആലനെ പുറത്തുനിന്ന് എല്ലാവരും പഠിപ്പിച്ച് ഇവരൊന്നായിട്ട് കയറി നജാഷിയുടെ അടുക്കലേക്ക്. നജാഷിൻ്റെ അടുക്കൽ വന്നപ്പോൾ നജാഷി ചോദിച്ചു, ഈസബിന് മറിയമിൻ്റെ വിഷയത്തിൽ നിങ്ങളെന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ജാഫർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അള്ളാഹു എന്താണോ ഈസയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് എന്താണോ എത്തിച്ചതെന്ന് അതാണ് പറയാനുള്ളത്. ഹുവ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽഖാഹ ഇലാ മറിയമൽ അസ്റാ അൽ ബതൂൽ വ റൂഹ മിൻഹു. ഈസനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് അബ്ദുള്ള അള്ളാഹുവിൻ്റെ ദാസനാണ്, വ റസൂലു അള്ളാഹുവിൻ്റെ ദൂതനാണ്. വ കലിമതുഹു അൽഖാഹ ഇലാ മറിയമ അൽ അസ്റാ അൽ ബതൂൽ, കന്യകയായ വിശുദ്ധയായ മറിയമിലേക്ക് അള്ളാഹു നൽകിയ വചനമാണ്. വ റൂഹ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹമാണ് ഈസ, ഇതാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നജാഷി ഒരു കോല് തൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കൈയോണ്ട് രണ്ട് എടുത്തു പൊക്കിയിട്ട് പറഞ്ഞു, ഈസയെക്കുറിച്ച് നിങ്ങളീ പറഞ്ഞത് അത് ഈ വടി ഈ കൊള്ളിയെ വിട്ട് കിടന്നിട്ടില്ല എന്നുള്ള അതൊരു പ്രയോഗമാണ്, അത് കറക്റ്റാണ്, കൃത്യമാണ്, ഇതുതന്നെയാണ് ബൈബിളിലുള്ളത് എന്ന് നജാഷി പറഞ്ഞു. ഇതോടുകൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ പണ്ഡിതന്മാരുണ്ടല്ലോ ക്രൈസ്തവ പണ്ഡിതന്മാർ, അവർ നഹറു എന്നാണ്, നഹറെന്ന് പറഞ്ഞാൽ
ആർത്ത് കരയാന്നാണ്, ആർത്ത് വിളിക്കണ അവസ്ഥ ഉണ്ടായി. അപ്പം നജാഷി പറഞ്ഞ് നീ ആർത്ത് വിളിച്ചാലും നിങ്ങൾ ആർത്ത് കരഞ്ഞാലും ശരി, യാഥാർത്ഥ്യതാണ്. എന്നിട്ട് പറഞ്ഞത് ജാഫറിനോടും കൂട്ടരോടും, അൻതും സുയൂമും ഫി ബിലാദി, നിങ്ങൾ എൻ്റെ ഈ നാട്ടിൽ സുരക്ഷിതരാണ്, നിങ്ങൾ എൻ്റെ ഈ നാട്ടിൽ സുരക്ഷിതരാണ്. എന്നിട്ട് പറഞ്ഞു, മൻ സബ്ബക്കും ഹുറിൻ, ആരെങ്കിലും നിങ്ങളെ ദുഷിച്ച് പറയുകയാണെങ്കിൽ, ഹുറിം ഹുറിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനതിന് പിഴ അടക്കേണ്ടി വരും, ശിക്ഷ ഏൽക്കേണ്ടി വരും എന്ന് മൂന്ന് തവണ നജാഷി പറഞ്ഞതിന് ശേഷം, അതായത് നജാഷി ഇവരെ അംറുബിൻ ആസിനെയും അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യയെയും തിരിച്ച് വിട്ട് ഈ സമ്മാനം കൊണ്ടുവന്നത് മുഴുവൻ അവർ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഹദീസിൻ്റെ പ്രയോഗത്തിൽ ഉമ്മു സലമ പറയാണ്, അംറും അബ്ദുല്ലയും അവിടുന്ന് മടങ്ങി പോകുന്നത് അവർ മടക്കപ്പെട്ടു മഖ്ബൂഹൈനി എന്നാണ്. മഖ്ബൂഹൈനി എന്നുണ്ടെങ്കിൽ വിഷണ്ണരായി ലഭ്യരായിട്ട് അവിടുന്ന് അവർക്ക് മടങ്ങേണ്ടി വരികയുണ്ടായി എന്നാണ്. അവിടെ ഈ നജാഷി പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്കെന്താണ്? വല്ലാഹി മാ അഖദല്ലാഹു മിന്നി അർരിശ്വത ഹീന റദ്ദ അലയ്യ മുൽക്കി വമാ സമിഅ അന്നാസ ഫിയ ഹത്ത അസ്മഅഹും ഫീഹി. എന്താ പറഞ്ഞാൽ അറിയോ, അദ്ദേഹം പറയാണ് എനിക്ക് എൻ്റെ ഈ ഭരണം നജാഷി പറയണേ, എനിക്ക് ഈ ഭരണം അള്ളാഹു തിരിച്ചു നൽകിയപ്പോൾ അള്ളാഹു എന്നോട് കൈക്കൂലി വാങ്ങിയിട്ടില്ല. ആ അള്ളാഹിൻ്റെ വിഷയത്തിൽ ഇനി ഞാൻ കൈക്കൂലി വാങ്ങുകയോ? അതങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹത്ത അഹുദ റിഷ്വത ഫീഹി, പിന്നെ എൻ്റെ വിഷയത്തിൽ ആളുകളുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടില്ല, പിന്നെ അള്ളാഹിൻ്റെ വിഷയത്തിൽ ആളുകളുടെ വാക്ക് ഞാൻ കേൾക്കേ, അതുകൊണ്ട് നിങ്ങളുടെ കൈക്കൂലി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്, തിരിച്ചു കൊടുത്തത്, കൊണ്ടുപോകാൻ പറഞ്ഞ് അവരെ ഇളക്കി വിട്ട്. മനസ്സിലെ ഈ സംഭവത്തിൻ്റെ തുടർച്ചയിൽ അതാണ്. പിന്നെ ഇത് ഇതുവരെയൊക്കെ ഹദീസുകളിൽ നമ്മൾ വായിക്കും, പിന്നീടുള്ളത് സീറയിൽ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് വരുന്ന ഭാഗമാണ്. അല്ലേ, നജാഷി ഭരണം തുടർത്തി, ആളുകളൊന്നായിട്ടിളകി നജാഷിക്ക് എതിരിൽ. കാരണം എന്താ, നജാഷി ഈസനെക്കുറിച്ച് അബ്ദുല്ലാഹി വറസൂലു അതല്ലേ പറഞ്ഞത്, ഇളകിയപ്പോൾ നജാഷിക്ക് ആകെ ഇതായി. കാരണം നജാഷി ഒരു ഭാഗത്തും ഈ ആളുകൾ അദ്ദേഹത്തിന് അനുയായികൾ ജനങ്ങളൊരു ഭാഗത്തും നജാഷിക്ക് ആകെ പിടുത്തം പെടുന്നുള്ള ഒരു അവസ്ഥ വന്ന്. ഹദീസിൽ കാണാം, ആ സംഭവത്തിൽ കാണാം, മുസ്ലിമീങ്ങളെ ജഅഫർ ബിൻ അബി താലിബിനെയും ഹിജ്റ വന്ന മുസ്ലിമീങ്ങളെയും നജാഷി ഒരു ബോട്ടിലേക്ക് മാറ്റി. കാരണം അദ്ദേഹത്തിന് അറിയാം ആളുകൾ ഇനി ഇദ്ദേഹത്തെ നജാഷി എന്തെങ്കിലും ചെയ്താൽ പിന്നെ കൈവൊക്കെ വരായിരിക്കും. ബോട്ടിലേക്ക് മാറ്റിയിട്ട് നജാഷി അവരോട് പറഞ്ഞത്, ജഅഫറിനോടും കൂട്ടരോടും പറഞ്ഞത്, ഇൻ ഹുസിം തു ഫന്തലിഖു അൻതും ഹൈസു ശിഇ്തു വഇൻ ദഫർതു ഫസ്ബുതു. വേറെ ബോട്ടിലേക്ക് മാറ്റിയിട്ട് പറഞ്ഞത്, ഞാൻ ഈ വിപ്ലവകാരികളാൽ പരാജയപ്പെടുത്തപ്പെടുകയാണ് എങ്കിൽ ഈ ബോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫന്തലിക്കും അല്ലെങ്കിൽ ഫംദു ഹൈസു ശിഇ്തു, നിങ്ങൾ എടുക്കാണോ ഉദ്ദേശിക്കണം അവിടേക്ക് പോയിട്ട് രക്ഷപ്പെടണം. അതല്ല ഞാൻ ജയിക്കുകയാണ് എങ്കിൽ ഫസ്ബുത്തു, നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളി എന്ന് നജാഷി പറഞ്ഞു എന്നാണ്. അള്ളാഹു തആല, ഞാനിങ്ങനെ ആലോചിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നജാഷിയെ ആദരിച്ചോ നോക്കി. നിങ്ങൾ ചില അദ്ദേഹം ആരോരും ഇല്ലാത്തൊരു നാട്ടിൽ മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ നിസ്ലാശ്രമാർത്ഥങ്ങൾക്ക് മദീനയിൽ കാണിച്ചു കൊടുത്തിട്ട് നബ്സ് അള്ളു അലൈഹി സ്വലം മാത്തങ്ങളെ ഇമാമാക്കി മദീനയിലെ അന്നത്തെ അൻസാർ മുഹാജിറുകളെ നിരയാക്കി നിർത്തിയിട്ടാണ് റസൂലുള്ളാഹി സ്വലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ അദ്ദേഹത്തിന് ജനാസ സംസ്കരിച്ചത്, അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ചത്. ചിലേ ആ ഒരു ആദരവ് ചരിത്രത്തിൽ നമ്മൾ ഇതുപോലെ ഒരാൾക്ക് വായിക്കണില്ല. അപ്പോൾ അത്ര ആദരിക്കണമെങ്കിൽ അദ്ദേഹം ചെയ്ത ആ സേവനവും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സും അല്ലേ, ആ മനസ്സ് വായിക്കാനാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ പറയാണ്, ഈ സംഭവം കഴിഞ്ഞ് നജാഷി എന്ത് ചെയ്ത് പിന്നെ ആളുകളൊന്നായിട്ട് അദ്ദേഹത്തിന് എതിരിൽ വരികയാണ്. അപ്പോൾ അദ്ദേഹം ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എനിക്ക് എതിരിൽ വരുന്നത്, നിങ്ങൾക്ക് എന്താ വിഷയം പറയണം?
അപ്പോൾ നിങ്ങൾ പിന്നെ ഈസബിനും മറിയമ്മിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്, എന്താ വിശ്വസിക്കണമെന്ന് ചോദിക്കാണ് നജാഷിയുടെ ആളുകൾ, അദ്ദേഹത്തിന് അനുയായികൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് അദ്ദേഹത്തെ വിശ്വസിക്കണേ, നിങ്ങളെന്താണ് ഈസയെ വിശ്വസിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ് ഇബിനുള്ള, അവർ പറഞ്ഞ് ഇബിനുള്ള. ഉമ്മി സലമ റളിയല്ലാഹു തആലനെ പറയാണ്, നജാഷി ഈ ആളുകളെ ഈ രീതിയിൽ വരവേൽക്കുന്നതിന് മുമ്പ് ഒരു തോലിൽ ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദുർ റസൂലുള്ള വഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻഹു എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ആളുകൾ കാണാതെ വെച്ചിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദുർ റസൂലുള്ള വഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻഹു, അത് അദ്ദേഹം ആളുകൾ കാണാതെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് വസ്ത്രത്തിനുള്ളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരുന്നു എന്നാണ്. മനസ്സിലല്ലേ? ആളുകൾ ഇങ്ങനെ ഇരച്ചു വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നോട് തർക്കിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കിടമത്സരം നടത്തുന്നത് ചോദിച്ചപ്പോൾ ഈസയെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇബിനുള്ള, ഇബിനുള്ള. അപ്പോൾ നജാഷി ഇങ്ങനെ കൈവച്ച് ഈ ഏട് വെച്ചെടുത്ത് അല്ലെങ്കിൽ തോല് വെച്ചെടുത്ത് തൻ്റെ കൈ വെച്ചിട്ട് ഇത് ഞാനും വിശ്വസിക്കുന്നു, ഇതാണ് ഞാനും വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മനസ്സിലായി, അവർക്കറിയില്ല ഇതുള്ളത്. അതോടുകൂടിയിട്ട് അവർ ശാന്തായി, അല്ലേ? അവർ നജാഷിയെ കൂട്ടാക്കി പിന്നെ അവർ മടങ്ങുകയുണ്ടായി എന്നാണ്. ഉമ്മി സലമ റളിയല്ലാഹു തആലനെ പറയാണ്, സാധാരണ രീതിയിലേക്ക് ഭരണം വന്നു. ആയിടെയാണ് നജാഷിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഹ്യശക്തി വരുന്നത്. നൈൽ നദിയുടെ മറുകരയിൽ ആ ശത്രു വന്ന് നിൽക്കുകയാണ് നജാഷിയോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട്. മുസൽമ പറയാണ്, അന്ന് ദുഃഖിച്ചതുപോലെ ഞങ്ങൾ ജീവിതത്തിൽ ദുഃഖിച്ചിട്ടില്ല. നജാഷിയെ അയാൾ പരാജയപ്പെടുത്തുമോ, ഈ നാട് ആ പ്രതിയോഗി ഭരിക്കുമോ എന്നുള്ള ഒരു സങ്കടം ഞങ്ങൾക്ക് വന്നായിട്ട് ഉണ്ടായി. അതിനാൽ ഞങ്ങൾ വളരെയധികം ദുഃഖിച്ചു. മാത്രമല്ല, അയാൾക്കെതിരിൽ നജാഷിക്ക് വിജയം നൽകാനും നജാഷിയുടെ തംകീൻ, ഈ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താനും ഞങ്ങളെല്ലാവരും ദുആ ഇരക്കുകയുണ്ടായി. അങ്ങനെ നജാഷി എന്ത് ചെയ്തു? സൈന്യവും കൂട്ടിയിട്ട് അയാളുടെ യുദ്ധത്തിന് അങ്ങോട്ട് പോയി. ഉമ്മു സലമ റളിയല്ലാഹു തആലനെ പറയാണ്, നജാഷി ആളുകളെയും കൊണ്ട് സൈന്യവുമായിട്ട് പോയി, ഞങ്ങൾക്കൊരു വിവരം കിട്ടുന്നില്ല. ഞങ്ങളാണെങ്കിൽ നൈലിന് നേരെ ദൃഷ്ടി തിരിച്ചു നിൽക്കുകയാണ്. അവസാനം ആര് നജാഷിയുടെ വിവരം, എന്താണ് യുദ്ധത്തിൽ സംഭവിച്ച്, എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരൊന്ന് പോയി അന്വേഷിക്കും എന്നിങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്രായക്കാരന് സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആലയാണ്. അപ്പോൾ സുബൈർ ഇബ്നുൽ അവാം എന്ത് ചെയ്തു? പോകാൻ റെഡിയായി. നെയിലിന് നീന്തി പോകണം. അപ്പോൾ ഉമ്മു സലമ പറയുന്നത്, ഞങ്ങളൊരു കിർബ അല്ലെങ്കിൽ ഞങ്ങളൊരു തോൽ സഞ്ചി ഊതി വീർപ്പിച്ച് അത് സുബൈർ ഇബ്നുൽ അവാമിനെ നെഞ്ചത്ത് വെച്ച് കെട്ടി. മനസ്സിലായില്ലേ? നെഞ്ചത്ത് വെച്ച് കെട്ടിയതിന് ശേഷം അദ്ദേഹത്തെ നൈലിലേക്ക് ഇറക്കിയിട്ട് അദ്ദേഹം ഈ ഇതുമായിട്ട് നീന്തി നജാഷി ജയിച്ച വാർത്ത ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവരികയുണ്ടായി എന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ പറയണം. പിന്നെ നജാഷിയുടെ ഭരണം പിന്നീട് ഒന്ന് തുടരുകയുണ്ടായി. ഈ സംഭവത്തിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഉർവ ഇബ്നു സുബൈർ സുഹുരിനോട് പറയും, ചോദിക്കുന്നുണ്ട്, സുഹുരി നജാഷി പറഞ്ഞല്ലോ ഈ പിന്നെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭരണം അള്ളാഹു തിരിച്ചു നൽകിയപ്പോൾ എന്നിൽ നിന്ന് അള്ളാഹു കൈക്കൂലി സ്വീകരിച്ചിട്ടില്ല, പിന്നെ ഞാൻ ആ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ കൈക്കൂലി സ്വീകരിക്കുകയോ, എൻ്റെ വിഷയത്തിൽ ആളുകളെ അള്ളാഹു കേട്ടില്ല, പിന്നെ അള്ളാഹിൻ്റെ വിഷയത്തിൽ ഞാൻ ആളുകളെ കേൾക്കുകയോ, ഈ ഒരു വിഷയത്തിൽ വരെ തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ എന്ന് നജാഷി പറഞ്ഞില്ലേ, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ സുഹുരിനോട് ചോദിക്കുകയാണ്, ഇബ്നു ഷിഹാബ് സുഹുരിയോട്. അപ്പോൾ സുഹുരി പറയണ എനിക്കറിയില്ല. അപ്പോൾ പറയണ എന്നോടത് ആയിഷ റളിയല്ലാഹു തആലനെ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നോടത് ആയിഷ റളിയല്ലാഹു തആലനെ പറഞ്ഞു തന്നിട്ട്. അതെന്താണ്? ഈ പിന്നെ നജാഷിയുടെ ഉപ്പ അബുജർ, ഇദ്ദേഹം ആയിരുന്നു പിന്നെ ഭരണം നടത്തിയിരുന്നത്. ഇദ്ദേഹത്തിന് ശേഷമാണ് നജാഷി വരുന്നത്. അബുജർ നജാഷിയാണ്. ഈ അബുജർ ഭരണം നടത്തിയപ്പോൾ നേരത്തെ കാലത്ത് അബ്ജറിന് ഏക സന്തതിയേ ഉള്ളൂ. അതാരാണ്? ഈ അസ്ഹാമയാണ്, അല്ലേ?
എന്നാൽ അബ്ജറിൻ്റെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരന് 12 ആൺമക്കളുണ്ട്. അപ്പോൾ അബ്ജർ ഭരണം നടത്തിയിരുന്ന കാലത്ത് നജാഷി കുട്ടിയാണ്, ഈ അസ്ഹമ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സഹോദരന് 12 മക്കളുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഭരണത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് വാപ്പ മരിച്ചാൽ പിന്നെ മക്കൾ ആ ഒരു തുടർച്ചയാണ് നോക്കുക. അപ്പോൾ ഈ ഹബശക്കാർ അബ്ജർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വൃദ്ധനായി, ഇനി മകനാണ് വരാനുള്ളത്, മകനാണെങ്കിൽ ചെറുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ ഭരണം അട്ടിമറിക്കാൻ തീരുമാനിച്ചു. ഇവരെന്ത് ചെയ്തു, ഹബശക്കാർ ഈ അബ്ജറിനെ കൊന്നിട്ട് സഹോദരനെ ഭരണത്തിലേറ്റി. ഭരണത്തിലേറ്റി അയാൾ ഭരിച്ചുകൊണ്ടിരിക്കെ ഹബശക്കാർക്ക് പേടി, ഈ കുട്ടി വളർന്ന് വലുതായിട്ടുണ്ട് എങ്കിൽ പിന്നെ വാപ്പയെ കൊന്നതിന് അവർ കണക്ക് വയ്ക്കും, മനസ്സിലെ. അതുകൊണ്ട് ഈ ഹബശക്കാർ അബ്ജറിൻ്റെ സഹോദരനെ ഭരണാധികാരി ആക്കിയതിന് ശേഷം അയാളോട് പറഞ്ഞ്, ഇനി ഇവനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഇവനെ കൊല്ലണം എന്ന് പറയുന്നത്. ആരെ കൊല്ലണം? ഈ നജാഷിനെ അസമയെ കൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞ്, ഇന്നലെ നിങ്ങൾ വാപ്പാനെ കൊന്ന്, ഇന്ന് ഈ കുട്ടീനെ കൊല്ലാനും പറയേ, അതൊരിക്കലും നടക്കില്ല, അത് പറ്റില്ല എന്ന് പറയണം. പക്ഷേ അയാൾ പറഞ്ഞ്, മറ്റേതെങ്കിലും മാർഗേണ ഈ കുട്ടീനെ ഇവിടുന്ന് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചോളി, കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹബശക്കാർ എന്ത് ചെയ്ത്, ഒരു കച്ചവടക്കാരന് 600 ദിർഹമിന് ഈ നജാഷിയെ വിറ്റ്, 500 ദിർഹമിന് നജാഷിയെ വിറ്റ്. അവർ വിൽക്കുമ്പോഴൊക്കെ ഈ കച്ചവടക്കാരനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ കഴിഞ്ഞോട്ടെ, ഇവിടെ ഉണ്ടാൻ പറ്റില്ല, കാരണം ഇയാൾ വളർന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് ഇതല്ലേ. ഏതായാലും പിന്നെ ഈ അബ്ജറിൻ്റെ സഹോദരൻ ചരിത്രത്തിൽ പറയണം, അദ്ദേഹം ഒരു ദിവസം രാത്രി പിന്നെ ഇരിക്കുന്ന സമയം ഒരു ഇടിവെട്ടുണ്ടാവുകയും ആ ഇടിവെട്ടിൽ ഇയാൾ മരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ച്, സഹോദരൻ മരിച്ചപ്പോൾ ഈ ഈ അബ്ജറിൻ്റെ സഹോദരനെ കുറിച്ച് പറയുന്നത്, അയാൾ ഒരു മുംഹിഖായിരുന്നതാണ്. മുംഹിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ ഹംഖുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടന്മാർ, ഭരണത്തിന് കൊള്ളൂല, അങ്ങനത്തെ മനുഷ്യനായിട്ടാണ് മരിച്ചത് എന്നാണ്. അയാൾക്ക് ആ ഇടിയേറ്റത് മുംഹിഖായ നിലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 12 എണ്ണത്തിനും ഭരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പൊട്ടന്മാരായിരുന്നു. അപ്പോൾ ഇവർക്ക് ഹബശക്കാർക്ക് വീണ്ടും ടെൻഷനായി, മനസ്സിലായില്ലേ. ഇനി അവർ ഈ നാടിൻ്റെ സുസ്ഥിരതയും ഭരണവും അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ പിന്നെ ഈ കച്ചവടക്കാരനെ തേടിയിട്ട് പോയി. അങ്ങനെ കച്ചവടക്കാരനെ കണ്ട് ഹബശക്കുറന്നടങ്ങും ആ കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ നജാഷിയെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് എന്ത് ചെയ്ത്, ഇദ്ദേഹത്തെ വീണ്ടും തങ്ങളുടെ ഭരണാധികാരിയാക്കി അവരോധിച്ച് അവർ ഈ നജാഷിയെ പുനഃസ്ഥാപിച്ചു. നജാഷി പറയുന്നത് ഇതാണ് കേട്ടോ, എൻ്റെ റബ്ബ് എനിക്ക് അധികാരം തിരിച്ചു നൽകിയപ്പോൾ എന്നോട് കൈക്കൂലി വാങ്ങിയിട്ടില്ല, കേട്ടോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, മനസ്സിലെ. എൻ്റെ വിഷയത്തിൽ ആളുകളെ കേൾക്കുകയും ചെയ്തിട്ടില്ല, പിന്നെ ആ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഞാൻ മറ്റുള്ളവരെ കേൾക്കുകയോ എന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. ഏതായാലും അതാണ് അതിൻ്റെ ഒരു സന്ദർഭം. ഈ നജാഷി, മനസ്സിലെ, നജാഷി അൽ അസ്ഹമ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, വഈദ സമിഊ ഇലാ മാ ഉൻസില ഇലർ റസൂലി തറ അഅയുനഹും തഫീദു മിനദ്ദം. അള്ളാഹുവിൻ്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വേദം അവർ കേട്ടാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നത് കാണാമെന്ന് പറഞ്ഞേ. അത് ഈ നജാഷിയുടെ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ആയത്തിറക്കിയത്. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു സൂറത്ത് മറിയമിൻ്റെ തുടക്ക ഭാഗം ഓതിയപ്പോൾ അദ്ദേഹം മുസലമ പറയുകയാണ്, ബക്ക വല്ലാഹി നജാഷിയു ഹത്ത അഖ്ദല ലിഹ്യതഹു, അദ്ദേഹം കരഞ്ഞു, അദ്ദേഹത്തിൻ്റെ താടി നനഞ്ഞു കുതിരുവോളം അദ്ദേഹം കരയുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് വിശുദ്ധ ഖുർആനിൽ ആ ഒരു വിഷയം പരാമർശിച്ചു, അദ്ദേഹത്തിൻ്റെ കരച്ചിൽ എന്നുള്ളതാണ്. ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞത് പിന്നെ ഈ ഒരു ചരിത്രം, അതായത് പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരയുന്ന ഒരു വിഷയം, ചരിത്രം നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ചരിത്രമാണ് ഈ മഹാരഥൻ്റെ ചരിത്രം, നജാഷി അൽ അസ്ഹമയുടെ ചരിത്രം. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ ഏറെ ആദരിച്ചു, ബഹുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പിന്നെ നോക്കി, നിങ്ങൾ പിന്നെ ഈ ഉമ്മു ഹബീബ റളിയല്ലാഹു തആലനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ
നിസ്ലാസന മതങ്ങൾക്കുടെ പിന്നെ ഉമ്മു ഹബീബയുടെ വലിയ നജാഷിയാണ്, നജാഷി അൽ അസ്ഹുമയാണ്. നിസ്ലാസന മതങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊണ്ട് 4000 ദർഹമ ദീനാറോ മഹറ നൽകിയതും ഈ നജാഷിയാണ്, നിസ്ലാസന മതങ്ങൾക്ക് വേണ്ടി നൽകിയത്. പിന്നെ മാത്രമല്ല ഈ നജാഷിയാണ് ഉമ്മു ഹബീബയെയും ഷർഹബീൽ ബിൻ ഹസനയെയും ഒന്നിച്ച് പിന്നെ നിസ്ലാസന മതങ്ങളുടെ അടുക്കലേക്ക് പിന്നീട് പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. പക്ഷേ നിസ്ലാസന മതങ്ങളെ കാണാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹം അങ്ങനെ ഹബശയിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ എങ്ങനെയെന്നുള്ളത് അറിയുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്ലാസന മതങ്ങൾക്ക് വഹയേകി. ആ വഹയി പ്രകാരം നിസ്ലാസന മതങ്ങൾ പറഞ്ഞു, ഇന്ന അഹല്ലക്കും മാതബി അർദിൻ ഗൈരി അർദിക്കും, നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നിസ്ലാസന മതങ്ങൾ ഈ നജാഷിക്ക് വേണ്ടിയിട്ട് ജനാസ നമസ്കരിക്കുകയുണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ചരിത്രം ഈ ഒരു വിഷയത്തിൽ പിന്നെ പ്രത്യേകം പ്രസ്താവ്യമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂഅ വയസീദുഹും, അത് അവർക്ക് വർദ്ധിപ്പിക്കും. ഖുശൂഅൻ, ഖുശൂഇനെ ഖുശൂ, എന്താ ഖുശൂ? ഖുശൂ തവാദുആണ്, വിനയം. അതവർക്ക് ഖുശൂഇനെ വർദ്ധിപ്പിക്കും. ഏത് വർദ്ധിപ്പിക്കും? വയസീദുഹും, അത് അവർക്ക് എന്നാണ്. ഏത് വർദ്ധിപ്പിക്കും അവർക്ക്? ബുക്ക ഈ കരച്ചിലാണ് എന്ന് പറഞ്ഞവരുമുണ്ട്, അതല്ല. ഹുറൂർ, അവരുടെ ഈ സുജൂദ് ചെയ്തുള്ള വീഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ല. അവർക്ക് നേരെ പാരായണം ചെയ്യപ്പെടുന്ന അൽമത്ലൂ, വേദം, വിശുദ്ധ ഖുർആനാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ശരിയല്ലേ? വിശുദ്ധ ഖുർആൻ അവർക്ക് ഖുശൂഇനെ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ സുജൂദ് അവർക്ക് ഖുശൂഇനെ വർദ്ധിപ്പിക്കും. അവരിൽ നിന്നുണ്ടാകുന്ന ഈ കരച്ചിൽ അത് അവർക്ക് ഖുശൂഇനെ വർദ്ധിപ്പിക്കും എന്നൊക്കെ ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ. നമ്മൾ പിന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ ഈ ചരിത്രം ഇതൊക്കെ വായിക്കുമ്പോൾ, പൂർവികരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടല്ലോ. ആൾക്കൂട്ടത്തിലൊരു പിന്നെ പ്രകടനമല്ല, പിന്നെ നമ്മൾ അള്ളാഹുവിനോടുള്ള നമ്മളുടെ ഒരു ഖൽവത്ത് ഒഴിഞ്ഞിരുത്തുന്നുണ്ട്. ഈ കരച്ചിലിൻ്റെ വിഷയം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമലാ ദില്ല ഇല്ലാ ദില്ലു, അള്ളാഹു പ്രത്യേകം തണലേകി ആദരിക്കുന്ന മഹ്ഷറിൽ ഏഴ് കൂട്ടർ. റുവീന ഹദീസൻ ഫി സഹീഹൈനി സബഅത്തുൻ യുദില്ലുഹുമുൽ മൗല ബിഖൈരി ദിലാലി എന്ന് പറഞ്ഞിട്ട് പറയപ്പെട്ട ഏഴ് കൂട്ടരിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത്, വറജുലുൻ ദക്റല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു വറജുലുൻ, അതിലൊരു വ്യക്തി ആരാ, ദക്റല്ലാഹ ഖാലിയൻ, ആളൊഴിഞ്ഞേടത്ത് അള്ളാഹുവിനെ ഓർത്തു. അതല്ല, ആളൊഴിഞ്ഞേടത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ സ്വകാര്യതയിൽ, നമ്മളുടെ രാത്രി സമയങ്ങളിൽ, നമ്മളുടെ പിന്നെ സുജൂദിൽ ഒക്കെ, ദക്റല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു, ഫഫാദത് ഐനാഹു, അപ്പോൾ പിന്നെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ചില റിപ്പോർട്ടുകളിൽ ഹൗഫനിക്കാലി, ഈ പിന്നെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചതും കരഞ്ഞതും പഠിച്ചവൻ്റെ ശിക്ഷയെ പേടിച്ചിട്ടാണ്, അള്ളാഹൻ്റെ അദാബിനെ ഓർത്ത് ഉള്ള പിന്നെ കരച്ചിൽ, അതേപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളതായ കരച്ചിൽ. ഇതൊക്കെ പിന്നെ നമ്മൾ പൂർവികരുടെ ചരിത്രം വായിക്കുമ്പോൾ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അളവിൽ അതെങ്ങനെ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിലെ? നമ്മളുടെ മനസ്സ് പിന്നെ ഒന്ന് പിന്നെ വിനയാനിതമായി പാകപ്പെട്ട് കണ്ണ് നിറഞ്ഞൊലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് യഥാവിധ അടുക്കണം. പിന്നെ നമ്മൾ പിന്നെ മനസ്സ് കടുപ്പിക്കാൻ പാടില്ല. മനസ്സ് കടുക്കൽ എപ്പോഴാണ്? നിഷിദ്ധങ്ങൾ കാണുമ്പോഴാണ്, നിഷിദ്ധങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ്. അങ്ങനെയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കടുത്ത മനസ്സിൽ നിന്ന് കല്ലാബൽ റാന അല കുലൂബിഹിം മാ കാനു യക്സിബൂൻ, ആളുകൾ സമ്പാദിക്കുന്നത് കാരണത്താൽ മനസ്സിന് കൽബിന് പിന്നെ കറുപ്പ് വീഴുന്ന, മനസ്സിലായി? മനസ്സ് കറുക്കുന്ന, കറുപ്പ് മനസ്സിനെ പൊതിയുന്ന അവസ്ഥ വരും. അപ്പോൾ പിന്നെ അള്ളാഹുവോ പരലോക പേടിയോ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയോ അതൊന്നും എന്ത് ചെയ്യില്ല, നമ്മളുടെ മനസ്സിൽ സ്വാധീനിക്കുകയോ നമ്മുടെ കണ്ണിനെ കരയിപ്പിക്കുകയോ ചെയ്യില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ
പിന്നെ ഈ ഒരു വിഷയം നമ്മളുടെ ജീവിതത്തിലൊക്കെ എത്രമാത്രം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവരുടെ സ്വകാര്യതകളെക്കുറിച്ചും പിന്നെ ഒറ്റയ്ക്കുള്ള അവസ്ഥകളെക്കുറിച്ചും സുജൂതികളെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാവുന്നതാണ്. ഖലാസ് ഇൻഷാല്ലാ. ഏതായാലും വയഖൂലൂന സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂഅ. ഇവിടെ ഓത്തിൻ്റെ സുജൂദുണ്ട്, മനസ്സിലായി? വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് ഓത്തിൻ്റെ സുജൂദുണ്ട്? 15 സ്ഥലങ്ങളിൽ ഓത്തിൻ്റെ സുജൂദുണ്ട്. ആ 15 സ്ഥലങ്ങളിൽ പിന്നെ ഒരു സ്ഥലമാണ് ഈ പിന്നെ സൂറത്തുൽ ഇസ്രായിലെ ഈ വചനത്തിൻ്റെ സന്ദർഭം. ഇവിടെ അള്ളാഹ്ക്ക് തഅലീമായിക്കൊണ്ടാണ് ആ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്. ഇവിടെ അള്ളാഹുവിനുള്ള തഅലീം എന്ന നിലക്കാണ്. എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു, അവൻ്റെ വാഗ്ദാനം അങ്ങനെ പൂർത്തീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു, ആ നിയോഗിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനുള്ള ആദര സൂചകമായിട്ടുള്ള ഒരു സുജൂദാണ് ഇവിടെ പിന്നെ ഈ സൂറത്തുൽ ഇസ്രായിലിൻ്റെ തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പിന്നെ തഫ്സീറുകളിൽ പിന്നെ നമ്മൾ വായിക്കും. ഖലാസ്. കരച്ചിൽ പിന്നെ മനുഷ്യരല്ലാത്തവർക്കുണ്ടാ? മനസ്സിൽ മനുഷ്യരല്ലാത്തവർക്കറിയോ ഒട്ടകം കരഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ഒരു ഈത്തപ്പന മുട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ അതായിരുന്നു, ഒരു പിന്നെ ജിദ്ഉൻ നഖല. ഈ ജിദ്ഉൻ നഖല അതിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സായപ്പോൾ ഒരു വില്ലിൽ കുത്തി നിന്ന് റസൂൽ അതിമ പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ റസൂലുള്ളാഹ്ക്ക് അതിൽ നിന്ന് പ്രസംഗിക്കൽ പ്രയാസമായപ്പോൾ ഒരു മഹദി അൻസാരി സ്ത്രീ അവർ പറഞ്ഞു, റസൂലെ നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, സമ്മതിക്കുകയാണെങ്കിൽ ഞാനൊരു മിമ്പർ നിങ്ങൾക്ക് പണിയാം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മഹദി അബൂ തൽഹ അൻസാരിയോട് പറഞ്ഞിട്ട് ഒരു 3 സ്റ്റെപ്പിൽ ഒരു മിമ്പർ പണിഞ്ഞു മസ്ജിദ് നബവി. അപ്പോൾ ആ മിമ്പർ കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പിന്നെ ഈ ജിദുവിൻ്റെ ആ ഭാഗേണ ഭാഗത്തൂടെ പുതിയ മിമ്പറിലേക്ക് പോയപ്പോൾ ഈ ജിദു കരഞ്ഞു എന്നാണ്, കരഞ്ഞു എന്നാണ്, അതിൻ്റെ ഒരു ശബ്ദം കേൾക്കപ്പെടുകയുണ്ടായി എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജിദുവിൻ്റെ അരികിൽ വന്ന് അതിനെ അണച്ചു കൂട്ടി പിടിച്ചതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പുതിയ മിമ്പറിലേക്ക് പോയി. അപ്പോഴാണ് അത് കരച്ചിൽ അടക്കിയത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മനസ്സിലായോ? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഫമാ ബക്കത്ത് അലൈഹി മുസ്സമാഉ വൽ അർദ് എന്ന്, ആകാശവും ഭൂമിയും കരയുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? അയാൾക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്നാണ്. ഫിർഔൻ ചെങ്കടലിൽ മുക്കൽ കൊല്ലപ്പെട്ടപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഈ പിന്നെ നിർജീവമായി കാണുന്ന മൂകമായി കാണുന്ന വസ്തുക്കൾക്കൊക്കെ എന്തുണ്ട്? അതിൻ്റേതായ ചില ഉദ്ദേശങ്ങളുണ്ട്, അതിൻ്റേതായ ചില വികാരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹു പറഞ്ഞില്ലേ, വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെയൊക്കെ അവർക്കൊക്കെ തസ്ബീഹ് ഉണ്ട്, പക്ഷേ ആ തസ്ബീഹ് നിങ്ങൾക്ക് ഗ്രാഹ്യമല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടേതായ ചില വികാരങ്ങൾ ഉണ്ട് അവരുടെ കരച്ചിൽ. തഫ്സീറുകളിൽ ആ വിഷയത്തിൽ കുറേ നമ്മൾ വായിക്കും. ഇബ്ലീസ് കരഞ്ഞൊരു വിഷയം പറയണ്ടല്ലോ. ആ നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ആ ഇബ്ലീസ് കരയും എന്നാണ്. ഇബ്ലീസ് കരയും, അതെന്താ? അത് പിന്നെ ഇബ്ലീസിനോട് സുജൂദ് കൽപ്പിച്ചു, ഫ അബ വസ്തക്ബർ ഫസഖ അൻ അംരി റബ്ബി. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അതുകൊണ്ട് ഇബ്ലീസിന് ഉണ്ടായ പരാജയവും നഷ്ടം. പക്ഷേ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിനാൽ നമുക്ക് ലഭിക്കുന്ന പുണ്യം അനുഗ്രഹം അതിൻ്റെ ബാഹുല്യവും മാഹാത്മ്യവും കണ്ടാണ് ഇബ്ലീസ് എന്തിനത് സങ്കടപ്പെടുന്നത്, കരയുന്നത്, തൻ്റെ കഷ്ടത കരച്ചിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സുജൂദുകൾ പലതുണ്ട്, അതിൽ സുജൂദ് തിലാവ 15 സ്ഥലങ്ങളിൽ, പിന്നെ സുജൂദ് ശുക്ർ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിപത്ത് ചെറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ നിർവഹിക്കാനുള്ള സുജൂദ് ശുക്ർ. സുജൂദ് തിലാവയിൽ അള്ളാഹു അക്ബർ എന്നിട്ടാണ് സുജൂദിലേക്ക് പോവുക. പക്ഷേ സുജൂദ് ശുക്രിൽ അള്ളാഹു അക്ബർ എന്ന് പറയാതെയാണ് എന്ത് സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുവിശേഷം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പിന്നെ സുജൂദ് ചെയ്യുമായിരുന്നു എന്നാണ്. പിന്നെ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നവർക്ക് അള്ളാഹു സലാത്ത് നിർവഹിക്കുമെന്നുള്ള പിന്നെ വിഷയം വന്നപ്പോൾ ദീർഘനേര സുജൂദ് ചെയ്തു എന്നാണ് ശുക്രിൻ്റെ സുജൂദ്. അതേപോലെ വേറെ ചില സന്ദർഭങ്ങൾ നമ്മൾ വായിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ വുദുവിൻ്റെ വിഷയം, ശുദ്ധിയുടെ വിഷയം. ശുദ്ധി ഷർത്തല്ല. ഷഫി മദബിലെ ഫുഖഹാക്കൾ പലരും നിസ്കാരത്തിന് ഷർത്താകുന്നത് ഈ ഓത്തിൻ്റെ സുജൂദിനും ഷർത്താകും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശരി,
ഏറ്റവും നല്ലതെന്താണ്? നമ്മൾ ശുദ്ധിയോടുകൂടി നമസ്കാരത്തിൽ പാലിക്കുന്ന ആ മര്യാദ പാലിച്ച് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിർബന്ധമല്ല, അല്ലെങ്കിൽ ഷർത്തല്ല, മനസ്സിലായില്ലേ? ഒരാൾ ഒന്നുമില്ലാത്ത സന്ദർഭത്തിലാണ് യോഗത്തിൻ്റെ സുജൂദുകളായതെങ്കിൽ അയാൾക്ക് സുജൂദ് ചെയ്യാവുന്നതാണ്, നിർബന്ധമല്ല, ഷർത്തുമല്ല. പക്ഷേ നല്ലത് അത് ആ ശുദ്ധിയോടുകൂടിയാകുക എന്നുള്ളതാണ്. തിലാവത്തിൻ്റെ സുജൂദിൽ ചുരുങ്ങിയത് സുജൂദാണ്, അപ്പോൾ തസ്ബീഹ്. പക്ഷേ പ്രത്യേകം ദുആ വാരിദാണ്. അല്ലാഹുമ്മ ഉക്തുബ്ലി ബിഹ ഇന്ദക അജറ, വദ അന്നി ബിഹ വിസ്ര, വഹ്ഫദ്ഹാലി ഇന്ദക ദുഹ്ര, വതഖബ്ബൽഹ കമ വതഖബ്ബൽഹ മിന്നി കമ തഖബ്ബൽത മിൻ അബ്ദിക ദാവൂദ്. അത് ഓത്തിൻ്റെ സുജൂദിലുള്ള ഒരു ദുആയാണ്. പിന്നെ മറ്റൊന്ന് സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീ എന്നുള്ള ദുആയും സുജൂദിൽ, ഓത്തിൻ്റെ സുജൂദിൽ വന്നിട്ടുള്ള ദുആയാണ്. ഖലാസ്, ഇൻഷാ അല്ലാഹ് നമുക്കിതുവരെ മതി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.